കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിക്ക് തീവച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. കൊൽക്കത്ത സ്വദേശി പുഷൻജിത്ത് സിദ്ഗറിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ട്രെയിനിൽ നിന്ന് ഇയാളുടെ വിരലടയാളം കണ്ടെത്തിയിട്ടുണ്ട്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഒരുപാട് കാര്യങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തത വരാനുണ്ട്. ഈ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ഫൊറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുന്നുണ്ട് അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കുന്നു. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അന്വേഷണ സംഘം ഇപ്പോഴെത്തി നിൽക്കുന്ന നിഗമനങ്ങൾ എങ്ങനെയാണ് സജു? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആസൂത്രിത അട്ടിമറിയുടെ സ്വഭാവത്തിലുള്ള ആക്രമണമല്ല നടന്നിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇദ്ദേഹം നേരത്തെ തന്നെ പോലീസ് മുൻപൊരുതവണ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കസ്റ്റഡിയിലെടുത്ത ആളാണ്. ബംഗാളിലെയും കൊൽക്കത്ത സ്വദേശിയാണ്. അദ്ദേഹം പേരും മേൽവിലാസവും ഒക്കെ ചില ഘട്ടങ്ങളിൽ അവ്യക്തമായും മാറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും പോലീസിൻ്റെ ഒരു നിഗമനം, ഇദ്ദേഹം ബംഗാൾ കൊൽക്കത്ത സ്വദേശിയാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയും ബംഗാൾ പോലീസുമായി, കൊൽക്കത്തയിലെ പോലീസുമായി ഇതിനകം അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു പരിശോധന ഒരു വഴിക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇദ്ദേഹം സുരക്ഷാ മേഖല ഉൾപ്പെടുന്ന, അതായത് BPCLന്റെയും ഇന്ധന പ്ലാന്റ് ഉൾപ്പെടുന്ന മേഖലയിലടക്കം കുറ്റിക്കാടിനും ചവറുകൂനിക്കും ഒക്കെ തീയിടുകയും അന്ന് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ആ സമയത്ത് ചില മാനസിക പ്രയാസങ്ങൾ ഇദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ വിട്ടയക്കുകയുമായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചൊരു ധാരണ പോലീസിന് നേരത്തെ ഉള്ളതാണ്. നിലവിൽ ഇദ്ദേഹം കസ്റ്റഡിയിലാണുള്ളത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ട്രെയിനിൽ നിന്ന് ശേഖരിച്ച വിരലടയാളത്തിൻ്റെ ചില സാമ്പിളുകളുമായി ഇദ്ദേഹത്തിൻ്റെ വിരലടയാളം മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണ തോതിൽ, അതിപ്പോൾ ഒരു 60% മാച്ച് ചെയ്യുന്നു എന്ന നിലയ്ക്കാണ്, മൂന്ന് സാമ്പിളുകളുമായി മാച്ച് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ പരിപൂർണമായ ഒരു ശാസ്ത്രീയ പരിശോധന കൂടി പൂർത്തീകരിച്ച് അതിൻ്റെ ഫലം കൂടി ലഭ്യമായതിനു ശേഷം മാത്രമേ അന്തിമമായൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അത്തരമൊരു പരിശോധനാ ഫലത്തിനു വേണ്ടി കൂടി അന്വേഷണ സംഘം കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ എന്തെങ്കിലും ദ്രാവകം, അതായത് ഇന്ധനം ഉപയോഗിച്ച് അല്ലെങ്കിൽ പെട്രോൾ പോലെയുള്ള ഇന്ധനം ഉപയോഗിച്ച് തീ കൊളുത്തിയതാകാം എന്നൊരു നിഗമനമുണ്ടായിരുന്നു. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ ആ കാര്യത്തിൽ പരിമിതമായ സാധ്യത എന്ന നിലയ്ക്കുള്ള നിഗമനമാണ് ഇപ്പോഴുള്ളത്. അത് കൂടുതൽ പരിശോധനകൾ അവർ വീണ്ടും ട്രെയിനിൽ നടത്തിയിരുന്നു. അതിൻ്റെ ഫലം കൂടി വരാനുണ്ട്. അതായത് ഇദ്ദേഹം ട്രെയിനിൽ അതിക്രമിച്ച് കടക്കുകയും അതിനുശേഷം ട്രെയിനിലെ സീറ്റുകൾ കുത്തിക്കേറി തീയിടുകയായിരുന്നു. അതാണ്.